പ്രീമാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് റെസിപ്പി നോക്കാം. ഇപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസണല്ലേ? ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടല്ലോ. നമുക്കതുകൊണ്ട് മാങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം. നമ്മൾ മാങ്ങ കൊണ്ട് സാധാരണ അച്ചാറൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളൂ. ഇത് കുറച്ച് വെറൈറ്റി ആയ ഒരു ഡിഷാണ്. എന്നാൽ നമുക്ക് ചോറിനും ബിരിയാണിക്കുമൊക്കെ ഒരു സൈഡായിട്ട് കഴിക്കാനും പറ്റും. നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ മതി, വേഗം തന്നെ റെഡിയാവും. മാങ്ങയ്ക്കൊന്നും അധികം വേവില്ലല്ലോ, ഒന്ന് ആവി കയറുമ്പം തന്നെ മാങ്ങ വെന്ത് വരുമല്ലോ. അപ്പം വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇങ്ങനൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് ഉലുവയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഉലുവയും ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടാം. മാങ്ങയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് വേണം. അപ്പം ഞാനിപ്പോൾ 1/2 ടീസ്പൂണിന് മേലിൽ ചേർത്തു കേട്ടോ. പക്ഷെ മാങ്ങ പുളിയുള്ളതാണല്ലോ, അപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ മധുരവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങയൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ മാങ്ങ വേഗം വെന്ത് വരുമല്ലോ, അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നമുക്ക് മാങ്ങ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു ആവി കയറുമ്പം തന്നെ മാങ്ങ വേവും. അതാ ഇപ്പം മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് വേണ്ടി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ എരിവിന് ആവശ്യം അനുസരിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് അത് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, എരിവും പുളിയൊക്കെ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മാങ്ങ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇത്രയും മാങ്ങ വേവിക്കേണ്ട. അപ്പോൾ മാങ്ങ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ കിട്ടും. ഇതിപ്പോൾ മാങ്ങ വേഗം വേവുന്ന മാങ്ങയായിരുന്നു. മാങ്ങ അങ്ങ് വെന്ത് വന്നു. പിന്നെ ഇങ്ങനെ മാങ്ങ വെന്ത് വരുമ്പോഴേക്കും അതും ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഒരു അച്ചാറിൻ്റെ അല്ലെങ്കിൽ ചമ്മന്തിയുടെയൊക്കെ ഒരു പരുവത്തിലേക്ക് വരുമല്ലോ. ഇനി നമുക്ക്
ശർക്കര ചേർത്ത് കൊടുക്കണം മധുരത്തിന്. ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ദാ റെഡിയായി. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം. നമ്മുടെ മാങ്ങ അച്ചാർ അല്ലെങ്കിൽ മാങ്ങ ചട്നി എന്നൊക്കെ പറയാം. ഞാൻ പ്രത്യേകിച്ച് ഒരു പേര് ഇതിനിട്ടിട്ടില്ല. അപ്പം റെഡിയായി. അപ്പോൾ ബിരിയാണിക്കും ചോറിനും ഒക്കെ സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.